ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ മാർച്ച് 2020 അതിലെ ഫോക്കസ് പോയിന്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് തുടരുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ എൻ ആൻഡ് എൽ വാല്യൂസ് ഓഫ് എ 4D ഇലക്ട്രോൺ. 4D ഇലക്ട്രോണിൻ്റെ എൻ വാല്യൂവും അതുപോലെ എൽ വാല്യൂ എന്താണ്? 4D അല്ലേ. ഈ 4 എന്ന് പറയുന്നതാണ് എൻ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. അപ്പോൾ എൻ ഈക്വൽ 4. ഇനി ഇവിടെ ഡി ആണ് അല്ലേ. ഡി ആണെങ്കിൽ എല്ലിന്റെ വാല്യൂ 2 എന്നാണ് വരിക. എസ് ആണെങ്കിൽ 0, പി ആണെങ്കിൽ 1, ഡി ആണെങ്കിൽ 2, എഫ് ആണെങ്കിൽ 3. 0, 1, 2 അങ്ങനെ പോവുക. ഓക്കെ, ഒന്നുകൂടി പറയാണ്. എസ് ആണെങ്കിൽ 0, പി ആണെങ്കിൽ 1, ഡി ആണെങ്കിൽ 2, എഫ് ആണെങ്കിൽ 3. ഓക്കെ, അപ്പോൾ ഇവിടെ ഡി ആയതുകൊണ്ട് എല്ലിന്റെ വാല്യൂ 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. ഹൺസ് റൂൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ഹൺസ് റൂൾ പറയുന്നത്, ഒരു എക്സാമ്പിൾ പറയാം. നൈട്രജൻ അറ്റോം നമ്പർ 7, നമ്മൾ സാധാരണ എഴുതുമ്പോൾ 1s2 2s2 2p3 എന്ന് പറയും. 2p3 എന്നാൽ പിയിലെ 3 ഓർബിറ്റൽസ് ഉണ്ട്, PX PY PZ. ഓക്കെ, 3 ഓർബിറ്റൽസ്, അതാണ് ഇവിടെ 3 ബോക്സ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ആ 2p3 എന്ന് എഴുതുമ്പോൾ ഇതുപോലെ വേണം എഴുതാൻ. ഓരോന്ന് വന്നതിന് ശേഷമേ പേര് നടക്കുകയുള്ളൂ. 2px1 2py1 2pz1. ഓക്കെ, അതാണ് ഹൺസ് റൂള്. അപ്പോൾ ഒരേ എനർജിയുള്ള ഓർബിറ്റൽസ് വന്നാൽ സിംഗിൾ ഒക്യുപ്പേഷൻ നടന്നതിന് ശേഷം മാത്രമേ ജോഡിയാവുകയുള്ളൂ, പെയർ നടക്കുകയുള്ളൂ. ദിസ് റൂൾ സ്റ്റേറ്റ്സ് ദാറ്റ് ഇലക്ട്രോൺ പെയറിൻ ദ ഓർബിറ്റൽസ് ഓഫ് സെയിം സബ്ഷൽ വിൽ നോട്ട് ടേക്ക് പ്ലേസ് അണ്ടിൽ ഈച്ച് അവൈലബിൾ ഓർബിറ്റൽ ഓഫ് ദാറ്റ് സബ്ഷൽ ഈസ് സിംഗിളി ഒക്യുപ്പൈഡ്. ഓക്കെ, അതായത് ഒരു സബ്സ്റ്റേറ്റിലെ എല്ലാ ഓർബിറ്റൽസും സിംഗിളി ഒക്യുപ്പേഷൻ നടന്നതിന് ശേഷം മാത്രമേ പെയറിംഗ് നടക്കുകയുള്ളൂ, ജോഡിയാവുകയുള്ളൂ. സിംഗിൾ ഒക്യുപ്പേഷൻ നടക്കാതെ എന്ത് നടക്കില്ല? പെയറിംഗ് നടക്കില്ല. ഇലക്ട്രോൺ പെയറിംഗ് വിൽ നോട്ട് ടേക്ക് സ്പേസ്, ഇലക്ട്രോൺ പെയറിംഗ് വിൽ നോട്ട് ടേക്ക് സ്പേസ്, ഇലക്ട്രോൺ ജോഡിയാവിന് നടക്കില്ല. ഏതുവരെ? അണ്ടിൽ ഈച്ച് അവൈലബിൾ ഓർബിറ്റൽ ഓഫ് ദാറ്റ് സബ്ഷൻ ഈസ് സിംഗിളി ഒക്യുപ്പൈഡ്. ആ സബ്ഷനിലെ എല്ലാ ഓർബിറ്റിലും സിംഗിളി ഒക്യുപ്പേഷൻ നടക്കുന്നത് വരെ. ഓക്കെ, അപ്പോൾ സിംഗിൾ ഒക്യുപ്പേഷൻ നടന്നതിന് ശേഷം മാത്രമേ എന്താവുള്ളൂ? പെയറിംഗ് ആവുകയുള്ളൂ, ജോഡി ആവുകയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രെഡിക്ട് ദ ഹൈബ്രിഡൈസേഷൻ ഓഫ് ഫോസ്ഫറസ് ആറ്റം ഇൻ PCl5. PCl5 മോളിക്യൂളിൽ ഹൈബ്രിഡൈസേഷൻ ഏതാണ്? ഇവിടെ ഫോസ്ഫറസ് 5 ക്ലോറിനുമായിട്ട് ബോണ്ടിങ്ങിൽ വന്നിട്ടുണ്ട് അല്ലേ. 5 ബോണ്ട് പേരാണ്. 5 ബോണ്ട് പേരാണെങ്കിൽ SP3D ഹൈബ്രിഡൈസേഷൻ. 5 പേർ വന്നാൽ SP3D ഹൈബ്രിഡൈസേഷൻ ആണ്. അപ്പൊ PCl5 ഹൈബ്രിഡൈസേഷൻ SP3D ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ ദ മോളിക്യുലാർ ഓർബിറ്റൽ എനർജി ലെവൽ ഡയഗ്രാം ഓഫ് O2 മോളിക്യൂൾ. O2 മോളിക്യൂളിന്റെ മോളിക്യുലാർ ഓർബിറ്റൽ എനർജി ലെവൽ ഡയഗ്രാം എഴുതാനെ. ഡയഗ്രാം വരക്കാനാണ് ചോദ്യം. ഇവിടെ രണ്ടും തന്നിട്ട് ഞാൻ മോളിക്യുലാർ ഓർബിറ്റൽസ് ആണ് ഈ കാണുന്നത്. O2 16 ഇലക്ട്രോൺസ് ആണ് തരിക. ഒരു ഓക്സിജന് 8 ഇലക്ട്രോൺ, അപ്പൊ രണ്ട് ഓക്സിജന് 16 ഇലക്ട്രോൺസ്. ഓക്കെ, അത് നമുക്ക് ഇതേപോലെ മോളിക്യുലാർ ഓർബിറ്റൽസ് എഴുതാം. σ1s2 σ2s2 σ2s2 σ2pz2 π2px2 equal π2py2. ഇത് രണ്ടിനും ഒരേ എനർജി ആയതുകൊണ്ട് അവിടെ ഈക്വൽ ഇട്ടത്. ഇവിടെ എങ്ങനെയാണ്? ഇതിനേക്കാൾ കൂടുതൽ ഇതിന്, ഇതിനേക്കാൾ കൂടുതൽ ഇതിന്, അങ്ങനെ σ1s2. ഓക്കെ, അങ്ങനെ ആ സിമ്പിൾ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഈ ഈക്വൽ വരുമ്പോൾ നിങ്ങൾ സിമ്പിൾ ഇടണം. ഓക്കെ, അതുപോലെ ഇതിനേക്കാൾ എനർജി കൂടുതലാണ് π*2PS π*2PY. പക്ഷേ π*2PY ക്കും ഒരേ എനർജിയാണ്. ഓക്കെ, ഇനി നമ്മൾ ഇലക്ട്രോൺസ് കൊടുക്കാൻ പോവാണ്. 2, 4, 6, 8, 10, 12, 14 ഇത് കൊടുത്തു അല്ലേ. 16 ഇലക്ട്രോണാ. 15, 16 ഇങ്ങനെ ഓരോന്നും കൊടുക്കാൻ കാരണം എന്താണ്? അക്കോർഡിംഗ് ടു ഹൺസ് റൂൾ. ഹൺസ് റൂൾ പ്രകാരം സിംഗിൾ ഒക്യുപ്പേഷൻ നടന്നിട്ട് എന്തിടക്കുള്ളൂ? പെയറിംഗ് നടക്കുകയുള്ളൂ. ഒരേ എനർജിയുള്ള ഓർബിറ്റൽസ് വന്നാൽ ഈ π*2PY നും π*2PY നും ഒരേ എനർജി ആയതുകൊണ്ട് സിംഗിൾ ഒക്യുപ്പേഷനാണ് ആദ്യം സംഭവിക്കുക. ഓക്കെ, അങ്ങനെ ഇതിൽ അൺപെയർ ഇലക്ട്രോൺസ് പ്രസന്റ് ആണ്, അതുകൊണ്ട് ഓക്സിജൻ മോളിക്യൂളീസ് പാരാമാഗ്നറ്റിക്. ഏത് മോളിക്യുലാർ ഓർബിറ്റൽസിലാണ് അൺപെയർ ഇലക്ട്രോൺസ് ഉള്ളത്? π*2PS നും π*2PY നും. ഓക്കെ, ഇതിന് ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാം. ബോണ്ട് ഓർഡർ ഈക്വൽ ഹാഫ്, അതൊന്നും ഈ ക്വസ്റ്റ്യൻ ഇല്ല പറയുന്നു എന്നുള്ള ഒരുമിച്ച്, ബോണ്ട് ഓർഡർ ഈക്വൽ ഹാഫ് ഇൻറ്റു NB-NN. ഓക്കെ, ഹാഫ് ഇൻറ്റു NB എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് മോളിക്യുലാർ ഓർബിറ്റൽ. ബോണ്ടിങ് എന്ന് പറയുന്നത് ഈ സ്റ്റാർ ഇല്ലാത്തത്. അപ്പോൾ ഇതിൽ ഈ σ1s രണ്ടെണ്ണുണ്ട്, അതുപോലെ σ2s രണ്ട്. അപ്പോൾ 2, 2, 4 ആയി. ഇതിൽ 2, 6, 2, 8, 2, 10 10 എണ്ണമായി അല്ലേ. ബോണ്ടിങ്ങിന് 10 ഇലക്ട്രോൺസ്. ബോണ്ടിങ് ഓർബിറ്റൽസിൻ്റെ എണ്ണമല്ല, ബോണ്ടിങ് ഓർബിറ്റൽസിൽ അടങ്ങിയിട്ടുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടി മോളിക്യുലാർ ഓർബിറ്റൽസ് 10 മൈനസ് ഇനി ആന്റി ബോണ്ടിങ്ങിലെ ഇലക്ട്രോൺസിന്റെ എണ്ണം σ1s 2 എണ്ണം,
സിഗ്മ സ്റ്റാർ ടു പിഎസ് രണ്ടെണ്ണം, പിന്നെ ഈ പൈ സ്റ്റാർ ടു പി എസ് ഇതിലൊന്ന് ഇതിലൊന്ന്, അങ്ങനെ ആറെണ്ണായി. ഇതിൽ രണ്ട് രണ്ട് നാല്, ഒന്ന് അഞ്ചും ഒന്ന് ആറ്. ഓക്കെ, 10 - 6 4 - 4/2 = 2. ബോണ്ട് ഓർഡർ 2 ഡബിൾ ബോണ്ട്, ബോണ്ട് ഓർഡർ 2 ആണെങ്കിൽ ഡബിൾ ബോണ്ട്. ബോണ്ട് ഓർഡർ പോസിറ്റീവ് ആണ്, സോ ഇറ്റ് ഈസ് സ്റ്റേബിൾ. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇത് വരക്കുക, മോളിക്കുലാർ ഓർബിറ്റൽസ് ഡയഗ്രാം വരക്കുക, അതാണ് പറയാൻ പോകുന്നത്. നമ്മൾ വരക്കുമ്പോൾ ഏറ്റവും താഴെ ഇത് ഈ സൈഡിൽ, രണ്ട് സൈഡിൽ എഴുതുന്നത് ഓക്സിജൻ ആറ്റത്തിന്റെ അറ്റോമിക് ഓർബിറ്റൽസ് ആണ്. അറ്റോമിക് ഓർബിറ്റൽസിലെ ഇലക്ട്രോൺസ്, ഇപ്പോൾ ഓക്സിജൻ 1s2, ഇതാ 1s2, 2s2, 2p4. ഓക്സിജന്റെ അറ്റോം നമ്പർ 8 ആയതുകൊണ്ട് 1s2, 2s2, 2p4, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. 2p യിൽ 3 ഓർബിറ്റൽസ് ഉണ്ട്, അതുകൊണ്ടാണ് മൂന്ന് സർക്കിൾ വരച്ചിരിക്കുന്നത്. സർക്കിളോ ബോക്സോ എന്തൊക്കെ വരക്കാം. ഓക്കെ, അപ്പോൾ 1s2, 2s2, 2p4 എന്നുള്ളത് ഈ ഒന്നാമത്തെ ഓക്സിജന്റെ, ഇത് രണ്ടാമത്തെ ഓക്സിജൻ 1s2, 2s2, 2p4 രണ്ടാമത്തെ ഓക്സിജന്റെ. ഓക്കെ, ഇനി ഇവിടെ ഒരു എയർ മുകളിലോട്ട് ഇട്ടിട്ട് ഈ സൈഡിൽ എനർജി എന്ന് എഴുതണം. ഏറ്റവും കുറവ് എനർജി ഏറ്റവും താഴെയുള്ളതിനാണ്, മുകളിലോട്ട് പോകും തോറും എനർജി കൂടുന്നു. ഓക്കെ, ഇനി രണ്ട് 1s കോമ്പിനേഷനിൽ പങ്കെടുത്ത സിഗ്മ 1s ഉണ്ടാവും, സിഗ്മ സ്റ്റാർ 1s ഉണ്ടാവും. സിഗ്മ 1s എനർജി കുറവാണ്, സിഗ്മ സ്റ്റാർ 1s എനർജി കൂടുതലാണ്. ഏതിനേക്കാൾ? അറ്റോമിക് ഓർബിറ്റൽസിനേക്കാൾ, 1s അറ്റോമിക് ഓർബിറ്റൽസിനേക്കാൾ സിഗ്മ 1s എനർജി കുറവാണ്, സിഗ്മ സ്റ്റാർ 1s എനർജി കൂടുതലാണ്. ഓക്കെ, ഇനി 2s കോമ്പിനേഷനിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s. ഓക്കെ, അതുപോലെ 2p കോമ്പിനേഷനിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ 2p യിൽ ഓരോന്നിനും 3 ഓർബിറ്റൽസ് ഉണ്ട്, അങ്ങനെ ഓരോന്നിനും 3 ഓർബിറ്റൽസ് ഉള്ള കാരണം കൊണ്ട് 6 മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ടാവും. എത്ര എണ്ണാണോ പങ്കെടുക്കുന്നത് അത്ര തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ 3 പി ഓർബിറ്റൽസ്, ഇതിൽ 3 പി ഓർബിറ്റൽസ്, അങ്ങനെ 6 ഉണ്ടായി. 1, 2, 3, 4, 5, 6. ഓക്കെ, എന്നാൽ ഇതിൽ ഇലക്ട്രോൺസ് എല്ലാ സ്ഥലത്തും ഇല്ല. കാരണം എന്താ, ഇതിലിപ്പോൾ 4 ഇലക്ട്രോൺ, ഇതിൽ 4 ഇലക്ട്രോൺ അല്ലേ. ഈ 4 ഇലക്ട്രോണിൽ താഴ്ന്ന ഫില്ലിങ് വരണം, 2, 4, ഇതിൽ 4, ഇതിൽ 4, അപ്പോൾ ടോട്ടൽ 8 ആയി. ഇതിൽ 2 ഫില്ലി, ഇതിൽ 2 ഫില്ലായി, ഇതിൽ 2 ഫില്ലായി, അപ്പോൾ 6 ആയി. ഇനി ഇത് രണ്ടിനും ഒരേ എനർജി 7, 8. ഓക്കെ, അങ്ങനെയാണ് വരിക. അപ്പോൾ ഇവിടെ ഇറക്കണ പി സെഡും ഓവർലാപ്പ് ചെയ്താൽ സിഗ്മ 2p z ഉം സിഗ്മ സ്റ്റാർ 2p z ഉം. അപ്പോൾ ഈ സിഗ്മ 2p z ആണ് ഏറ്റവും താഴെ, സിഗ്മ സ്റ്റാർ 2p z മുകളിലാണ്. ഇനി ഇതിൽ PS PY ഉണ്ട്, ഇതിലും PS PY ഉണ്ട്, ഇതിലും PS PY ഉണ്ട്. അപ്പോൾ ഇതിലത്തെ PS ഇതിലത്തെ PS ഓവർലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പൈ 2PS ഉണ്ടാവും, പൈ സ്റ്റാർ 2PS ഉണ്ടാവും. പൈ 2PSന് എനർജി കുറവ്, പൈ സ്റ്റാർ 2PSന് എനർജി കൂടുതൽ. ഇവിടെ സൈഡ്വൈസ് ഓവർലാപ്പ് ആയതുകൊണ്ടാണ് പൈ ബോണ്ട് വന്നത്. പൈ മറ്റത് ആക്സിൽ ഓവർലാപ്പ് ആയതുകൊണ്ടാണ് സിഗ്മ ബോണ്ട് വന്നത്. ഓക്കെ, അതുപോലെ ഇതിലെ PY ഇതിലെ PY ഓവർലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പൈ 2PY പൈ സ്റ്റാർ 2PY ഉണ്ടാവും. ഓക്കെ, എന്നാൽ ഈ പൈ 2PH പൈ 2PY ഒരേ എനർജി ആയതുകൊണ്ടാണ് ഈ ഒരേ ലെവലിൽ കാണിച്ചത്. അതുപോലെ പൈ സ്റ്റാർ 2PH പൈ സ്റ്റാർ 2PY ഒരേ എനർജിയാണ്, അപ്പോൾ അത് ഇതേപോലെ കാണിച്ചത്. ഓക്കെ, ഇതാണ് ഓക്സിജന്റെ മോളിക്കുലാർ ഓർബിറ്റൽ എനർജി ഡയഗ്രാം. ഈ നടുവിലുള്ളതാണ് മോളിക്കുലാർ ഓർബിറ്റൽസ്, സൈഡിലുള്ളത് അറ്റോമിക് ഓർബിറ്റൽസ് ആണ്. നിങ്ങൾ സൈഡിലുള്ളത് എഴുതിയിട്ടില്ലെങ്കിലും നടുവിലുള്ളത് എഴുതണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ PH ഓഫ് എ സൊല്യൂഷൻ ഹാവിംഗ് H+ അയോൺ കോൺസെൻട്രേഷൻ. H+ എന്താണ് ഇവിടെ H+ അയോൺ കോൺസെൻട്രേഷൻ 3.8 × 10³ മോളാർ. H+ അയോൺ കോൺസെൻട്രേഷൻ, ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ 3.8 × 10³ മോളാർ. അതിൻ്റെ എന്ത് കാണാനാണ്? PH കാണാനാണ്. അപ്പോൾ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? H+ കോൺസെൻട്രേഷൻ, ഈ H+ കോൺസെൻട്രേഷൻ തന്നെയാണ് H3O+ കോൺസെൻട്രേഷൻ. കാരണം വാട്ടറിന് H+ കിട്ടുമ്പോൾ എന്തായി മാറും? H3O+ ആയി മാറും. ഈക്വൽ 3.8 × 10³ മോളാർ. ഓക്കെ, നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് PH ആണ്. PH ഈക്വൽ നെഗറ്റീവ് ലോഗ് H3O+. ഈ ഫോർമുല ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിക്കണം. PH ഈക്വൽ -log H3O+. ഇനി ഇതിൽ H3O+ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3.8 × 10³ - 3 ഈക്വൽ 2.42. ഓക്കെ, ഇത്രയാണ് അതിൻ്റെ PH. PH 7 കുറവാണ് അസിഡി സൊല്യൂഷൻ. അപ്പോൾ ഇതൊരു അസിഡിക് സൊല്യൂഷനാണ്. PH 7 കൂടുതലാണ് ബേസിക് സൊല്യൂഷൻ. PH 7 ആണെങ്കിൽ ന്യൂട്രൽ സൊല്യൂഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെയിം ഓഫ് IUPAC നെയിം ഓഫ് CH3, CHCl, CH2COH. ഈ കോമ്പൗണ്ടിൻ്റെ IUPAC നെയിം എന്താണ്? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഇതിൽ രണ്ട് ഫംഗ്ഷൻ ഗ്രൂപ്പ് വരുന്നുണ്ട്, COH ഉണ്ട്, CL ഉണ്ട്. പ്രിഫറൻസ് റൂൾ പ്രകാരം COH പ്രിഫറൻസ്. കാർബോസിലിക് ആസിഡിനാണ് ഹയ്യസ്റ്റ് പ്രയോറിറ്റി, ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി COH. അപ്പോൾ അതിനാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അതിനാണ് ഒന്നാമത്തെ കാർബണായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് 1, 2, 3, 4 കാർബണുള്ള ആസിഡ്, ബ്യൂട്ടനോയിക് ആസിഡ്. അതിൻ്റെ മൂന്നാമത്തെ കാർബണിൽ CL, ഇത് ഒന്നാമത്തെ കാർബൺ, ഇത് എണ്ണം മറക്കരുത്, ഇത് 1, ഇത് 2, ഇത് 3. മൂന്നാമത്തെ കാർബണിൽ ക്ലോറിൻ,
ഈ ക്ലോറിൻ പ്രിഫിക്സ് ആയിട്ടാ വരിക. അതായത് പേരന്റിന് മുമ്പാണ് അതിന്റെ പേര് വരിക. ത്രീ ക്ലോറോ, ത്രീ ക്ലോറോ, ത്രീ ക്ലോറോ ബ്യൂട്ടനോയിക് ആസിഡ് എന്നാണ് അതിന്റെ പേര്. ത്രീ ക്ലോറോ ബ്യൂട്ടനോയിക് ആസിഡ്. ഓക്കെ, നെക്സ്റ്റ് കോമ്പൗണ്ട്, ഈ കോമ്പൗണ്ട് ഇത് നോക്കുന്ന ആദ്യം നമ്പർ ചെയ്യാം. എവിടെ നിന്നാണ് നമ്പറിങ് തുടങ്ങുക നോക്കാം. എവിടെ നിന്ന് വരുമ്പോഴാണ് ഫംഗ്ഷൻ ഗ്രൂപ്പ് വരുന്നത് നോക്കുക. ഇവിടെ ഡബിൾ ബോണ്ടും ഓച്ചും വരുന്നുണ്ട് അല്ലേ. ഓച്ചിനാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. ഓച്ച് ആൽക്കോളിക് ഗ്രൂപ്പ്, അതാണ് ഫംഗ്ഷൻ ഗ്രൂപ്പ്, അതിനാണ് ഇമ്പോർട്ടൻ്റ്, അതിനാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്പർ ചെയ്യുക. വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ്. ഇവിടെ വൺ, ഇതാണ് വണ്, ഇത് ടു, ഇത് ത്രീ, ഇത് ഫോർ, ഫൈവ്, സിക്സ്. സിക്സ് കാർബണാണ് അല്ലേ. സിക്സ് കാർബണിൽ ഇവിടെ ഒന്ന്, ഇത് രണ്ട്, ഇത് മൂന്ന്, നാലിൻ്റെയും അഞ്ചിൻ്റെയും ഇടയിൽ ഡബിൾ ബോണ്ടുണ്ട്. അപ്പോൾ നാലിലൊരു ഡബിൾ ബോണ്ടുണ്ട്, നാലാണ് എടുക്കേണ്ടത്. ആദ്യം ഏതാണ് വരുന്നത് അതാണ് പറയേണ്ടത്. ഹെക്സ് ഫോർ ഈൻ, ഹെക്സ് ഫോർ ഈൻ. ഇനി എത്രാമത്തേനാണ് ഓച്ച് ഗ്രൂപ്പ്? മൂന്നാമത്തെ കാർബണിൽ ഓച്ച് ഗ്രൂപ്പ്. ഓച്ച് ഗ്രൂപ്പ് വന്നാൽ ഓൾ എന്നാണ് പേര് അവസാനിക്കുക. ത്രീ ഓൾ, ഇതിൻ്റെ പേര് ഹെക്സ് ഫോർ ഈൻ ത്രീ ഓൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഫങ്ഷണൽ ഐസോമേഴ്സ് ഓഫ് ദ മോളിക്യൂൾ ഹാവിങ് മോളിക്കുലർ ഫോർമുല സി ത്രീ എച്ച് സിക്സ് ഒ. സി ത്രീ എച്ച് സിക്സ് ഒ വരുന്ന മോളിക്കുലർ ഫോർമുല വരുന്ന മോളിക്കുലർ മോളിക്യൂൾസിന്റെ ഐസോമേഴ്സ്, അതായത് ഐസോമേഴ്സ് എഴുതാൻ സി ത്രീ എച്ച് സിക്സ് ഒ. മൂന്ന് കാർബൺ, ആറ് ഹൈഡ്രജൻ, ഒരു ഓക്സിജൻ. അപ്പോൾ നമ്മൾ സാധാരണ ഫങ്ഷണൽ ഐസോമേഴ്സ് വരിക ആൽക്കോഹോൾ ആൻഡ് ഈതർ, ആൽക്കോഹോൾ ആൻഡ് ഈതർ, അതൊരു പേരാണ്. അതുപോലെ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്, ഇത് ആൽഡിഹൈഡാണ്, ഇത് കീറ്റോണാണ്, അത് വേറൊരു പേര്, ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. ഓക്കെ, അപ്പോൾ ഈ ഫോർമുല വരുന്നത് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ആണ്. അപ്പോൾ മൂന്ന് കാർബൺ ഉള്ളത് സി എച്ച് ത്രീ, സി ഒ സി എച്ച് ത്രീ, ഇതൊരു കീറ്റോണാണ്, സി ഒ ഗ്രൂപ്പ് വരുന്നത് കീറ്റോൺ. ഇവിടെ സി എച്ച് ത്രീ, സി എച്ച് ടു, സി എച്ച് ഒ, സി എച്ച് ഒ, സി എച്ച് ഒ ഗ്രൂപ്പ് വരുന്നത് ആൽഡിഹൈഡ്. ഇതിൻ്റെ പേര് പ്രൊപ്പനോൺ, കീറ്റോണിൻ്റെ പേര് ഒ എൻ എന്നാണ് അവസാനിക്കുക. ഇത് ആൽഡിഹൈഡാണ്, സി എച്ച് ഒ ഗ്രൂപ്പ് വരുന്നത് ആൽഡിഹൈഡാണ്, ആൽഡിഹൈഡിൻ്റെ പേര് ആൾ എന്നാണ് അവസാനിക്കുക. ഇതിൽ മൂന്ന് കാർബണാണ്, മൂന്ന് കാർബണുള്ള ആൽഡിഹൈഡ് പ്രൊപ്പനാൾ. ഇതിൽ മൂന്ന് കാർബണുണ്ട്, മൂന്ന് കാർബണുള്ള കീറ്റോൺ പ്രൊപ്പനോൺ. ഇത് രണ്ടും ഏത് ഐസോമേഴ്സാണ്? ഫങ്ഷണൽ ഐസോമേഴ്സാണ്, ഫങ്ഷൻ ഗ്രൂപ്പ് ഐസോമറിസം കാണിക്കുന്ന കോമ്പൗണ്ട്സ് ആണ്. ഓക്കെ, ഇനി നോക്കൂ, ഇതേ ഫോർമുലയിലെ നോക്കൂ. ഒന്ന് രണ്ട് മൂന്ന് കാർബൺ, മൂന്ന് മൂന്ന് ആറ് ഹൈഡ്രജൻ, ഒരു ഓക്സിജൻ ഉണ്ടോ ഇതിലും? അതെ, ഒന്ന് രണ്ട് മൂന്ന് കാർബൺ, മൂന്ന് രണ്ടും അഞ്ചും ഒന്നും ആറ് ഹൈഡ്രജൻ, ഒരു ഓക്സിജൻ. അപ്പൊ ഈ രണ്ട് കോമ്പൗണ്ടിന്റെയും മോളിക്കുലർ ഫോർമുല സെയിം ആണ്, പക്ഷേ ഫങ്ഷൻ ഗ്രൂപ്പ് വ്യത്യസ്തമാണ്. ഇതിൽ ഫങ്ഷൻ ഗ്രൂപ്പ് സി ഒ, കീറ്റോണിക് ഗ്രൂപ്പാണ്. ഇതിൽ ഫങ്ഷൻ ഗ്രൂപ്പ് സി എച്ച് ഒ, ഇതുകൂടി ഒരുമിച്ചാണ് പറയുക, സി എച്ച് ഒ. ഓക്കെ, അപ്പോൾ ഇതിൽ ഫങ്ഷൻ ഗ്രൂപ്പ് ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്. അപ്പോൾ ഫങ്ഷൻ ഗ്രൂപ്പ് ഡിഫറൻ്റ് ആണ്, പക്ഷേ മോളിക്കുലർ ഫോർമുല സെയിം ആണ്. അതുകൊണ്ട് ഇത് രണ്ടും ഫങ്ഷൻ ഗ്രൂപ്പ് ഐസോമേഴ്സ് ആണ്. ഷോർട്ടാക്കി പറയുമ്പോൾ ഫങ്ഷണൽ ഐസോമേഴ്സ് ആണ്. ഓക്കെ.